ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പൊ ചക്കൻ്റെയും മാങ്ങൻ്റെ ഒക്കെ സീസൺ ആണല്ലോ. അപ്പൊ കിഡിലെ മാമ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല അടിപൊളിയായിട്ടൊരു മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കാന്ന് വിചാരിച്ചു. ഈസി ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്ത നാടൻ മാങ്ങയാണ്. അപ്പൊ ചെറിയ മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നാൽ നല്ല മധുരവും വേണം. അപ്പൊ ഞാനിവിടെ ഇതാ മാങ്ങ ഒക്കെ എടുത്ത് നന്നായിട്ട് ക്ലീൻ ആക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പൊ ഞാനിവിടെ 7 പീസ് മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള അളവാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ചട്ടിയിൽ ഞാൻ ഇതേപോലെ നിരത്തി വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അളവൊന്നും കൂടി പോകണ്ട കേട്ടോ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടൂല. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മാങ്ങ മുങ്ങിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു മാങ്ങ വേവിച്ചെടുക്കാനുള്ളതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ അടച്ച് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 10 മിനിറ്റ് ഈ ഒരു മാങ്ങ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ദാ നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നാവും കേട്ടോ, കാരണം നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ദാ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ച് നമ്മൾ ഈ ഒരു മാങ്ങ ഒക്കെ നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുകയാണ്. വീണ്ടും ഞാൻ ഒരു 5 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ചെറിയൊരു പീസ് ശർക്കരയാണ്. അപ്പൊ എൻ്റെ മാങ്ങ നല്ല മധുരം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ചെറിയൊരു പീസ് ശർക്കര മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളെ മാങ്ങക്ക് പുളി ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വലിയൊരു പീസ് ശർക്കര ചേർക്കാവുന്നതാണ്. ഇനി ഒരു ശർക്കര ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. ശർക്കര ഒക്കെ മെൽറ്റ് ആയിട്ട് മാങ്ങ ഒക്കെ കുക്കായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഇതിനായിട്ട് ഞാനൊരു മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി കേട്ടോ. ഇത് അത്ര വലിയ എരിവൊന്നുമില്ല, അതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ തൈര് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള 1/4 കപ്പ് തൈരാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ, ഒട്ടും തരികളില്ലാതെ. അപ്പൊ ദാ ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പൊതാ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിയിട്ട് ഒന്ന് തിക്കായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, അടിക്ക് പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊതാ പതുക്കെ മാങ്ങയൊന്നും ഉടഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ മാങ്ങയൊന്നും ഉടഞ്ഞു പോവാതെ ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന്റെ കൂടെ മറ്റൊന്നും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പൊ ദാ ഞാൻ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ഇത് നല്ല ലൂസ് ആയിട്ടാണ് ഉള്ളത് എന്ന്. ഇത് നന്നായിട്ട് തണുത്തിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. തണുത്തിട്ട് കഴിക്കുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ. ഈ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ആണ്. അപ്പൊ അതാ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പം കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഓവർ ആയിട്ട് ഇത് തിളക്കാൻ വിടേണ്ട ആവശ്യമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പൊതാ അത് ജസ്റ്റ് ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറവ് ചെയ്ത് ഒഴിക്കേണ്ടതുണ്ട്. ഇതിനായിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്നാല് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം. നമ്മൾ ഈ ഒരു വറവും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് വേഗം തന്നെ അടച്ചു വെക്കുക കേട്ടോ. മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ എടുക്കുന്നത് ആ ഒരു സമയത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അതാ നമ്മുടെ കിഡ്ഡിലൻ ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് നന്നായിട്ട് തണുത്തിട്ട് എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇപ്പൊ ഞാൻ ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഈ ഒരു മാങ്ങാക്കായത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണേ. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.